Hi friends, welcome to Cooking at Mayflower. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സാൻഡ്വിച്ച് ആണ്. ഈ പിക്കിൾഡ് സാൻഡ്വിച്ച് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, പിക്നിക്, ഈവനിങ് സ്നാക്സ് എല്ലാമായി കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് വിനാഗിരി, ഉപ്പുപൊടി, പഞ്ചസാര, ചൂടുവെള്ളം, ചീസ് ഗ്രേറ്റ് ചെയ്തത്, ബട്ടറ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ബ്രെഡ്. ഒരു പീലർ ഉപയോഗിച്ച് ക്യാരറ്റും കുക്കുംബറും തൊലികളഞ്ഞെടുക്കണം. തൊലികളഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കുക്കുംബറും നീളത്തിൽ മുറിച്ചെടുക്കണം. ഞാൻ ഇതുപോലൊരു ഗ്രേറ്റർ വെച്ച് നീളത്തിൽ ചീകിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഗ്രേറ്റർ നിങ്ങളതിൽ ഇല്ലെങ്കിൽ കനം കുറച്ച് കത്തികൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഈ ക്യാരറ്റും ഗ്രേറ്ററും വെച്ച് ഇതുപോലെ നീളത്തിൽ ചീകിയെടുക്കണം. ഇപ്പോൾ ക്യാരറ്റും കുക്കുംബറും ഗ്രേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കുക്കുംബറും ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് ചൂടുവെള്ളം, ഉപ്പുപൊടി, പഞ്ചസാര, വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. 15 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഈ ക്യാരറ്റും കുക്കുംബറിലെ വെള്ളമൊക്കെ ഊറ്റി കളയണം. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കൂടുതൽ പൊളിച്ചു പോകും. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് പീസ് രണ്ടിലും ബട്ടർ നേരിയതായിട്ട് പുരട്ടി വെക്കണം. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കുക്കുംബറും നിരത്തി വെക്കണം. അതിനു മുകളിലായി ചീസ് തൂക്കിക്കൊടുക്കണം. അതിന്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂക്കിക്കൊടുക്കണം. അതിന്റെ മുകളിലേക്ക് ഒരു സൈഡ് ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ടോസ്റ്റർ വെച്ച് ബ്രെഡ് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കണം. ഇപ്പൊ ടോസ്റ്റർ ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്കൊരു ചപ്പാത്തി തവയിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ തേച്ച് രണ്ട് സൈഡും മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പിക്കിൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. വളരെ രുചികരമായ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിമാർ നമുക്ക് കാണാം. താങ്ക് യു.